നമ്മളെ കേരളത്തിൻ്റെ വിഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ അവിടുത്തെ ഓണേഴ്സിന് ബുദ്ധിമുട്ടാണ്. അവർ കാരണം അവർക്ക് പേടിയാണ്, ഒന്ന് പണിക്കാരെ കിട്ടുന്നില്ല, ഒരു നല്ല മീൻകറി വെക്കാൻ അറിയാവുന്ന ആൾക്കാരില്ല, ഒരു നല്ല അവിയൽ വെക്കാൻ അറിയാവുന്ന ആൾക്കാരില്ല. അപ്പം അതാണ് അവരുടെ ഒരു പ്രധാന പ്രശ്നം. പിന്നെ ഇന്ന് താങ്കൾ നോക്കിയാൽ മിക്ക റെസ്റ്റോറൻറ്റുകളിലും ആരാ പാചകം ചെയ്യുന്ന അഖില് പറ ആരാ മറ്റേ ആൾക്കാരാണ് ആണ്. പക്ഷേ ഭയങ്കര കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് റെസ്റ്റോറൻ്റ് ഇടുന്നത്. എൻ്റെ റെസ്റ്റോറൻറ്റിനകത്ത് കുക്ക് ചെയ്യുന്ന മലയാളികളാണ്. അല്ലാണ്ട് ഇപ്പം നമ്മൾ പല റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോഴും അവിടെ എല്ലാം പലപോലും തേക്കാതെ നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനും പാടാണ് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് നമുക്ക് ആരോഗ്യസമ്പന്നമായാണോ വരുന്നതെന്നുള്ള. അപ്പം ഈ ഒരു തൊടി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ വൈബ് കറക്റ്റായിരിക്കണം. അവിടെ ആൾക്കാർ വരുമ്പോൾ അവരുടെ മൂഡ് അടിപൊളിയായിരിക്കണം. ഫാമിലി ആയിട്ട് വരാൻ പറ്റണം, അവർക്ക് ചില്ല് ചെയ്യാൻ പറ്റണം. ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം, ലിമിറ്റഡ് പ്രൊഡക്ഷൻ ആയിരിക്കണം. അത് നമ്മളെ മലയാളികൾ മാത്രവുമല്ല കേരളത്തിൻ്റെ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ താങ്കൾ ചിന്തിച്ചു നോക്കി എത്ര ചെത്തുകാർ ഇന്ന് അന്യം തിന്നു പോയി. തെറ്റല്ല, ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ഇല്ലാണ്ടായി പോയില്ല. നമ്മളെപ്പോലുള്ള ആൾക്കാരത് പ്രൊമോട്ട് ചെയ്താൽ ആ കമ്മ്യൂണിറ്റി തന്നെ ഏത് ലെവലിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം രാഷ്ട്രീയം പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ബിസിനസ് സംസാരിച്ചിട്ടോ കാര്യമില്ല. സാമൂഹിക സേവനം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു 10 രൂപ വരുമാനം ഉണ്ടാക്കുന്ന വഴിമാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ്. പല ഷാപ്പുകളിലെയും പ്രശ്നമെന്ന് പറയുന്നത് അവർക്കിന്ന് വളരെ ലിമിറ്റഡ് പ്രൊഡക്ഷനും ഭയങ്കര ഫ്രസ്ട്രേഷനുമാണ്. കാരണം മുതലാളിക്ക് ഒരു സൈഡിൽ എന്തെങ്കിലും നേടണം, തൊഴിലാളികൾക്കൊരു വരുമാനം കിട്ടണം. എന്നാൽ കേരളത്തിൽ അത്രയും തെങ്ങുകളില്ല, വീട്ടിലുള്ള ആൾക്കാർ തെങ്ങ് കൊടുക്കില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഗവൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് സബ്സിഡിയും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് വന്നാൽ ഇത് മറ്റൊരു ടൂറിസത്തിൻ്റെ സ്വർഗമായിരിക്കും. ഷെഫ് പറഞ്ഞതുപോലെ 10 വർഷമായി ഇന്ത്യയിലേക്ക്. അല്ലെങ്കിൽ ആക്ച്വലി ഞാൻ ജനിച്ചത് കുണ്ടറയാണ്, 1977. ഞാൻ കുണ്ടറക്കാരനാണ്, കുണ്ടറ നീരൊഴിക്കൽ വൈദ്യശാലയിലെയാണ്. 1978 ഞാൻ ഗൾഫിൽ പോയി, 1.5 വയസ്സുള്ളപ്പോഴാണ്. ബോൺ വിത്ത് എ ഗോൾഡൻ സ്പൂൺ. വളരെ വളരെ മനോഹരമായ, വളരെ സക്സസ്ഫുള്ളായ, അതായത് എൻ്റെ ഒരു 24-25 തന്നെ എൻ്റെ സാലറി 4 ലക്ഷം രൂപ. സോ ഐ ഹാഡ് എ ഗ്രാൻഡ് ആൻഡ് ബ്രില്ല്യൻറ്റ് ലൈഫ്. ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത് എനിക്ക് കൂടുതലും വിദേശികളും മറുനാടൻ ആൾക്കാരുമായിട്ടായിരുന്നു പഠിച്ചത്. എനിക്ക് കുറച്ച് തെറ്റുകൾ പറ്റി. അതായത് ഞാൻ ചെന്നുപെട്ടാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറേ സൗഹൃദങ്ങൾ ഞാൻ ബിൽഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ പല സിനിമകളിലും കണ്ട കണക്ക് തേരാപ്പാര തെക്കു വടക്ക് നടന്നവന്മാർ നമ്മളെല്ലാ മാസവും നാട്ടി വരും. നമ്മൾ വിസയൊക്കെ എടുത്ത് നമ്മൾ ഗൾഫിൽ കൊണ്ടുപോയി നമ്മളെ സ്ഥാപനം ഇട്ട് കൊടുത്ത് നമ്മൾ അവിടെ തന്നെ ഇരുത്തി നമ്മളെ കുഴി തന്നെ നമ്മൾ തോണ്ടി അങ്ങനെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം കണക്ക് ഒരു രാത്രിയിൽ പെട്ടിയും കിടക്കി എടുത്ത് 30 കൊല്ലത്തെ എൻ്റെ ഗൾഫ് ജീവിതവും കളഞ്ഞ് ഓടേണ്ട ഒരവസ്ഥ ഉണ്ടായ ഒരാളാണ്. വലിയൊരു ലെസൺ. ഞാൻ 5 വർഷം ചൈനയിൽ തന്നെ ഉണ്ടായിരുന്നു. താങ്കൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രതിസന്ധികളിലെല്ലാം പെട്ട് എന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെട്ടാണ് ഞാൻ നാട്ടിൽ വരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട്, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട് എന്നെ ഇൻ്റർപോൾ അറസ്റ്റ് ചെയ്ത് ഞാൻ ഏകദേശം 7 മാസത്തോളം ചൈനീസ് ജയിലിലായിരുന്നു. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവിടുന്ന് സുഷമ സ്വരാജ് ഇടപെട്ടിട്ടാണ് എൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കിയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ കേസ് ജയിച്ച് 2000 രൂപയായിട്ട് നാട്ടിൽ വന്നവനെയാണ് ഞാനും എൻ്റെ വൈഫും എൻ്റെ മകനും. എല്ലാം നഷ്ടപ്പെട്ടിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് 1000 രൂപയുടെ വീട്ടിൽ വന്ന് വാടകയ്ക്കെടുത്ത് എൻ്റെ വൈഫ് 2 ലക്ഷം രൂപയോളം ശമ്പളം കിട്ടിയിരുന്ന വൈഫ് 18,000 രൂപയ്ക്ക് ജോലിക്ക് പോയി. എൻ്റെ സുസുക്കി ശോകൻ ഇപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ പ്രോപ്പർട്ടിയിൽ. അതടിച്ച് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ അമ്മ വാങ്ങിച്ചതാണ്. അതടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എൻ്റെ 2ാമത്തെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.